എങ്ങനെ കിടന്നോ രാത്രി ഉറങ്ങാൻ കിടന്നോ അതേമാതിരി എഴുന്നേറ്റോടെ ശ്വാസം ഇത് മൂക്കിനകത്തോട്ട് കേറുകയാണ്. ഇതൊരു ഒരു പുകയാണ്. പിള്ളേരൊക്കെ പറിച്ച് ഓടണാണോ? ഈ കാണുമ്പോ നമുക്ക് ഇത്തിരി വിഷമം തോന്നുന്നുണ്ട്. അമ്മ മുഖം കുത്തിയിട്ട് ഒരു ക്രാവ് ഉള്ള ക്രാവ് എന്നെ കയ്യിൽ പിടിച്ചിരുന്നു. ഒരു അതിനും താഴെ അതിന് ചേട്ടന് അതല്ല. അപ്പൊ നിങ്ങൾ ഓടാന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് തന്നെ ഓടുന്നു? എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ഭോപ്പാൽ എത്തിയിരിക്കാടാ. ഭോപ്പാൽ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റൂട്ടായിരുന്നു. നാഗ്പൂരിൽ നിന്ന് ഭോപ്പാൽ ഭയങ്കര മോശമായിരുന്നു റോഡില്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കപ്പിത്താനൊക്കെ ഓഫ് റോഡ് മുകളിലെ കളിക്കുന്നുണ്ടായിരുന്ന കളി. അപ്പൊ നമ്മള് ഇന്നലെ വന്ന കാഴ്ച, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാഗ്പൂരിൽ നിന്ന് വന്നോ കാഴ്ച നിങ്ങൾ കണ്ടില്ലല്ലോന്ന്. അത് നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വാ. നമ്മൾ ഇന്ന് ഇവിടെ കാഴ്ച ഒരുക്കിയുള്ളത് നമ്മളെ ശ്രീ അയ്യപ്പ മന്ദിർ, നമ്മുടെ അയ്യപ്പന്റെ, നമ്മുടെ ശബരിമല ശാസ്താവിന്റെ അല്ലെങ്കിൽ അയ്യപ്പന്റെ ഒരു അമ്പലം ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ കേട്ട് നമ്മള് ഭോപ്പാൽ നമ്മുടെ ഇവിടുത്തെ 5 എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അപ്പോ അങ്ങനെ വിശേഷങ്ങളാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ദിനേശ് രാജേട്ടൻ. ദിനേശ് ചേട്ടൻ നമ്മുടെ ഖത്തറില്, നമ്മുടെ വേൾഡ് കപ്പ് ഒക്കെ വരാൻ പോകുന്ന ഖത്തറില് നടത്തുമല്ലോ. പിടിക്കാം, നമുക്ക് പറ്റിക്ക് പിടിക്കാം. അപ്പൊ നമ്മുടെ നമ്മളെ ഫുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ദിനേശ് ചേട്ടൻ. നമുക്ക് നല്ല രീതിയിലല്ലേ നല്ല സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളൂ. അപ്പൊ ദിനേശ് ചേട്ടന്റെ ചാനലിന്റെ പേര് ടുഡേസ് ബ്ലോഗ് ഖത്തർ എന്നാണ്. അപ്പൊ ടുഡേസ് ബ്ലോഗ് ഖത്തർ എന്നുള്ള ചാനൽ നിങ്ങൾ പോയി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മള് ഇന്ന് നമ്മള് അയ്യപ്പന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കണടാ. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മുടെ കണ്ണൻ ചേട്ടൻ കുളിക്കാൻ വേണ്ടി. ഇപ്പൊ വരും ഭോപ്പാൽ നമ്മുടെ ഇവിടുത്തെ 5 എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അപ്പൊ നിങ്ങള് ഞങ്ങൾ ഇവിടം വരെ എത്തിയതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് വേട്ടോ. അപ്പൊ നമ്മളിത് ഭോപ്പാൽ ഹൈവേയിലേക്ക് കിടക്കട്ടോ. നാഗ്പൂർ ഭോപ്പാൽ ഹൈവേ നേരെ ഭോപ്പാൽ വെച്ച് പിടിക്കുന്നു. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. പതുക്കെ എന്തേലും കഴിച്ച് പതുക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തേലും വേണ്ടി വെക്കാം. കുറച്ച് സബ്ജിക്ക് എന്തേലും വാങ്ങണ്ട. നിങ്ങൾക്ക് സബ്ജി ഉണ്ടാക്കി കഴിയും. നമുക്ക് ഭോപ്പാലിലേക്ക് 291 കിലോമീറ്റർ കൂടി പോകണ്ടാ. വീണ്ടും കുതിരാനെത്തിയാ. ശരിക്കും പറഞ്ഞാ രണ്ട് സൈഡിലും എന്താ പറയാ പാർക്കിട്ടുകളല്ലേ. റോഡ് നാശമായിട്ട് ഹെവി റൂട്ടാട്ടാ. റൂട്ട് മുട്ടണ്ടാ. ഹെവി റൂട്ട് റോഡ് കണ്ടാ. റോഡ് ഇങ്ങനെ തരി തരി ഇട്ടണ്ട. റോഡ് ഫുള്ള് സിമെന്റ് റോഡാണ്. റോഡ് ഹെവി റോഡല്ലേ. ഫുള്ള് സിമെന്റാ. സിമെന്റ് വിരിച്ച റോഡ്. നല്ല നല്ല ഉറക്കം കഴിഞ്ഞു. നല്ല ഹിമുണ്ട്. കപ്പിത്താൻ
അപ്പൊ ഇതിനെ ഏതൊക്കെ റോഡ് കൂടെ പോണല്ലേ. അപ്പൊ ഞങ്ങള് ഭോപ്പാല് പോണ യാത്രയില് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയിരിക്കാ. വരുന്നില്ല ഷോയ്. നമുക്ക് നമ്മുടെ മാഗി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സമയം നമ്മൾ ഇപ്പി മേടിച്ച് പേടിച്ചല്ല ഇപ്പി. അപ്പൊ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ വേണം. രണ്ടു ദിവസമായിട്ട് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യണില്ലേ. അപ്പൊ അത് കാരണം ഉള്ളിലത്തെ കുക്കിംഗ് ഒന്നും നമുക്ക് പെട്ടെന്ന് നടക്കണില്ല. ചായ വെക്കണെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് എടുത്ത് ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ മാഗി ഗീഗി സംഭവങ്ങളൊക്കെ ഓഫാണ്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ കിടക്കണം. വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. അകത്തേക്ക് ക്യാമറ അല്ല, ഇവിടെ അല്ല, പുറത്തുവന്നിട്ട് കാണിക്കട്ടാ. അപ്പൊ നമ്മള് ബജാജിന്റെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ടുണ്ട്, കോൺഫ്ലക്സ് വാങ്ങിയിട്ടുണ്ട്, ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട്. എല്ലാ കമ്പനികൾക്കും പരസ്യമായിക്കോട്ടെ. ഈ പിര് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടാ. പിന്നെ ലിഷോയിമാനെ ഫിസ്, അവനെ ഫിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാ. വിചാരിച്ച അത്ര സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയില്ലടാ. കടയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ ശരിക്കും ഇവിടെ ഇല്ല. ഫുൾ ഓൺ, ഫുൾ പവർ. മധ്യപ്രദേശിന്റെ തലസ്ഥാനായിട്ടുള്ള ഭോപ്പാലിലേക്ക് നമ്മൾ അങ്ങനെ എൻട്രി ചെയ്തോണ്ടിരിക്കുന്നുണ്ടാ. അത് ഗംഭീര പാലം. ശരിക്കും പറയാ രാത്രിയിലത്തെ ഒരു ഭംഗി ശരിക്കും കാണണ്ട തന്നെയാണ്. അതായത് നമുക്ക് എന്തായാലും സ്റ്റാൻഡപ്പ് ജസ്റ്റ് ഒന്ന് ടയർഡായപ്പോ ഒന്നൊക്കെ എടുക്കുക. അതുകൊണ്ട് നമ്മൾ പിന്നെ എടുക്കുക സ്ഥലം കുടിക്കുന്നത്. പാലത്തിന് ഭംഗി കാണണം. ആ ശരിക്കും രാത്രി ഒരു വിഷ്വൽ ശരിക്കും ഭംഗി ശരിക്കും രാത്രി. അപ്പൊ ഞങ്ങള് ഭോപ്പാൽ എത്തിട്ടാ. രാത്രി പുലർച്ചെ 1:30 ടൈം ഔദിക്കോ. നല്ല തണുണ്ടാ. ഒരു മന്ദിർ, ഇവിടെ ഒരു മന്ദിരുണ്ട്. അയ്യപ്പ കണ്ണഞ്ചേട്ടാ, കണ്ണഞ്ചേട്ടാ നമസ്കാരം. ആ അയ്യപ്പ മന്ദിരുണ്ട്. കണ്ണഞ്ചേട്ടാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടില്ലടാ. അപ്പൊ വണ്ടി ഒതുക്കിയോ. വലിയൊരു സ്ട്രീറ്റിലാണ് നമ്മള് വണ്ടി ഒതുക്കിയിരിക്കുന്നത്. സൈഡിൽ നമ്മള് വണ്ടി കപ്പിത്തന്നെ പാർക്ക് ചെയ്തു. എന്താ പറയാ, പിന്നെ വലിയൊരു യാത്രയിലായിരുന്നു നമ്മളൊന്ന്. ലോങ് ജേണി ആയിരുന്നു. ഞാൻ കുറച്ച് നേരം കിടന്ന് തുടങ്ങി, ബിഷോയ് കുറച്ച് നേരം കിടന്ന് തുടങ്ങി. ആകെ റണ്ണിങ്ങിലായിരുന്നു ഇടാ. അപ്പൊ എന്തായാലും വേണ്ട, അയ്യപ്പ മന്ദിറില് ലൈറ്റ് എത്തിയിട്ടുണ്ട്. നൈസായിട്ട് അയ്യപ്പന്റെ മന്ദിരട്ടാ, സ്വാമി ശരണട്ടാ. അപ്പൊ നമ്മുടെ ഈ അയ്യപ്പന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ വണ്ടി നമ്മുടെ കപ്പിത്താനം ഒതുക്കിട്ടാ. അപ്പോൾ നമ്മൾ നേരെ നിൽക്കുന്നു തുടങ്ങി. നാളെ രാവിലെ എണീറ്റിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഇടാം. അപ്പോൾ ഞങ്ങളെ ഒന്ന് ഫ്രഷായി നേരെ കിടന്ന് ഉറങ്ങാൻ പോകട്ടാ. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മൾ മുടി വെട്ടാങ്ങ ഇവിടെ വന്നിട്ടാ. എൻ്റെ മുടി വെട്ട് കഴിഞ്ഞു. നമ്മൾ ചെറിയ ചുള്ളനായി, മീശാള് ഇത്തിരി വില കുറവാക്കിയെന്ന് മാത്രം. എന്നാലും കുഴപ്പമില്ല, ഗംഭീരായി. അതിനിടയ്ക്ക് നമുക്കൊരു മസാജ് വന്നു. വിഷോയ ആ ഒരു മസാജിൽ സൂചിച്ചിരിക്കുക. സൗണ്ട് ഉണ്ടാക്കണേ. അപ്പൊ നമ്മളത് ഇൻഡക്ഷൻ കുക്കർ പവർഫുൾ ആക്കിട്ടാ. ഇന്നോട്ട് നമ്മള് കുറെ ഒക്കെ ഈ പകലുള്ള കുക്കിംഗ് സാധാരണ നമ്മള് പുറത്തേക്ക് വെയിലുണ്ടെങ്കിലും പുറത്തേക്ക് ഗ്യാസ് ഇറക്കി കുക്ക് ചെയ്യുന്ന പതിവായിരുന്നു. ഗ്യാസ് ഗ്യാസ് കുറച്ച് ദിവസം എടുക്കണ്ട. നമുക്ക് ഡെയിലി ഗ്യാസ് ഇറക്കി, അതൊരു പണിയായിട്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഗ്യാസ്, നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ നമ്മള് ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഗ്യാസ് ചെയ്യുമ്പോ നമുക്ക് സമയം നമ്മളെ ബജാജ് കമ്പനിക്കാരെ സ്പോൺസർ ചെയ്തോളാം.
അപ്പൊ നമ്മള് ബജാജിന്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയത് ചുക്ക് കാപ്പി ഉണ്ടാക്കാ സ്പെഷ്യൽ ചുക്ക് കാപ്പി പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞ ചക്ക ചുക്കാപ്പി ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ചുക്കാപ്പി അങ്ങനെ അടിച്ചിരുന്ന എപ്പോഴും ഈ സാധനം ചൂടാക്കുന്നതാണ്. ഇപ്പൊ നമ്മള് നല്ലൊരു നല്ലതെന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ വീട്ടിൽ നിന്ന് വന്നൊരു ഫ്ലാസ്ക് ആക്കി വെക്കാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചൂടുള്ള പഠിക്കാലോ അല്ലേ. പക്ഷേ മാഗി പഠിച്ചാൽ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് മാഗി നിറമ്പല്ല പിടിച്ചിടിക്കും. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഇനി മാഗിന്ന് മാറ്റി പിടിക്കാന്ന് ഇരിക്കണ്ട. കോൺഫ്ലക്സ് ഒക്കെ വാങ്ങി സെറ്റ് വെച്ചിട്ടാ. ഇപ്പിലേക്ക് മാറി മാഗി കമ്പനിക്കാര് മാത്രമാണ് പ്രൊമോട്ട് ആവണ്ട. ഏയ് സാറിന്റെ ഭയ വെള്ളം ചൂട് ആയിട്ടാ. പഞ്ചസാരടാ പഞ്ചസാര തുടങ്ങി. നമ്മടെ ചുക്കാപ്പി തിളച്ച് തിളച്ച് മറിയണ്ട് ചുക്കാപ്പി പിടിക്കലും എന്തായാലും നമുക്ക് വിടണുള്ള കാര്യം നോക്കാം. ചായ കൊടുത്തിട്ടേ നമ്മള് പോണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിന്ന് നമ്മുടെ ഇന്ത്യയിലത്തെ അല്ലെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് നമ്മള് പോണത്. അതിനോടൊപ്പം തന്നെ ഭോപ്പാലിലത്തെ കാണാ കാഴ്ചകളും എത്തിയപ്പോ 2 മണി എട്ട് മണിക്കൂറായി. നമുക്ക് റോഡ് ഭയങ്കര മോശമായിരുന്നു. 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഉള്ള പെടാ അപ്പൊ ഇനിയുള്ള കാഴ്ചകള് നമ്മള് നല്ല പ്രകൃതി രമണീയോ അല്ലെങ്കിൽ നമ്മള് ഈ വാൻ ലൈഫ് കൊണ്ട് എങ്ങനെ ഉദ്ദേശിച്ചു. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലേ ഈ നാഗ്പൂർ എപ്പിസോഡൊക്കെ നമ്മള് ആ ഗ്രാമങ്ങളിൽ പോയി മാസ്ക് കൊടുത്തിറങ്ങി ആ ഗ്രാമങ്ങളിൽ കയറി നമ്മള് കാഴ്ച അങ്ങനത്തെ കാഴ്ചകളും അങ്ങനത്തെ എക്സ്പീരിയൻസ് നമുക്ക് നമ്മളും ഫീൽ ചെയ്യണത്. പക്ഷെ ഇനി മുതലുള്ള കാഴ്ചകള് അങ്ങനെയായിരിക്കും. നമ്മുടെ ട്രാവൽസ് ടീമിന്റെ എണ്ണം പറഞ്ഞ എപ്പിസോഡ് വരാൻ പോണോട്ടോ. പവർ വരുട്ടോ പവർ വരുട്ടാ പവർ വരുട്ടാ. അപ്പൊ നമ്മുടെ കൂടെ അശോകേട്ടൻ അശോകേട്ടൻ കൂടി ഉണ്ട്. നമ്മുടെ ഭോപ്പാല് അരിച്ച് പറക്കി തിന്നണ ആളാന്ന് പറയണേ. അപ്പൊ അശോകേട്ടന്റെ കൂടെ അശോകേട്ടൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മള് ഇവിടെ മൊത്തം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് അശോകേട്ടൻ. ഭോപ്പാൽ മധ്യപ്രദേശ് പ്രസിഡന്റ് അടിപൊളി. അപ്പൊ അശോകേട്ടൻ നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മള് ഭോപ്പാല് ഈ സിറ്റി ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അശോകേട്ടൻ കാണിച്ചു തരാൻ വന്നത്. അപ്പൊ അശോകേട്ടൻ നമ്മളിത് ഡിസ്കഷന് വണ്ടിയുടെ അകത്തേക്ക് ക്ഷണിക്കണ് അശോകേട്ടാ. അപ്പൊ അശോകേട്ടാ നമുക്കപ്പൊ എന്തൊക്കെയാണ് കാണാനുള്ളത്? പിന്നെ ഇവിടെ വിക്കിറങ്ങിയില്ല എന്തൊക്കെയാ ശരിക്കും കാണാനുള്ളത് നമുക്ക് ഭോപ്പാൽ? കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം പോലെ. വലിയ തടാകമുണ്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ മസ്ജിദ് ഉണ്ട്. പിന്നെ ഭോപ്പാൽ ഇവിടെ ഇന്ദിരാഗാന്ധി മാനവ സംഗ്രഹാലയം ഉണ്ട്. അവിടെ നമ്മുടെ കേരള വില്ലേജ് ഉണ്ട്. അവിടെ നമ്മുടെ 4 കെട്ടും പേരെ തറവാടും തറപ്പക്കാവും പിന്നെ ചുണ്ടം വെള്ളവും കേരളത്തില്. പിന്നെ 1001 വിളക്കുള്ള ഒരു ഇതുണ്ട്, ആല് വിളക്ക് അതുണ്ട്. ഇതെല്ലാം നമ്മളിവിടെ എല്ലാ വർഷവും നമ്മള് ചെയ്യുന്നതല്ലേ വിളക്ക് തെറ്റി ആദരിക്കാറുള്ള. അവിടെ പോയാൽ നമുക്ക് കേരളത്തിന്റെ ഒരു നല്ലൊരു പ്രതീതി ഉണ്ടാവും. അവിടെ പോവാം. മലയാളികൾ ഇവിടെ അയ്യപ്പ സമാജം നിന്ന് 4 എണ്ണം ഉണ്ട്, SNDP 2 എണ്ണം ഉണ്ട്, ഒരു 14 പള്ളി ഉണ്ട് മലയാളികളുടെ. പിന്നെ അത് കൂടാണ്ട് ഒരു ഗുരുവായൂരപ്പന്റെ അമ്പലം ഉണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ, ഒന്നിനും കുറവില്ല. അപ്പൊ നമ്മുടെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മസ്ജിദ്, ഏറ്റവും വലിയ മുസ്ലിം പള്ളി കാണാൻ പറ്റിയ നമുക്ക് നമ്മുടെ എപ്പിസോഡ് പഞ്ചാകടാ. അപ്പൊ കണ്ണാടാ നമ്മുടെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ക്ഷേത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 1980 തുടങ്ങിയ ഒരു സംരംഭമാണ്. അത് നമ്മൾ 1984 ഇതിന്റെ തറക്കല്ലിട്ടത്. ഇവിടുത്തെ EMA കമാൻഡർ ആയിരുന്നു തറക്കല്ലൊക്കെ ഇട്ടത്, സ്റ്റാർട്ട് ചെയ്തത്. അന്നോട്ട് ഞങ്ങൾ ഇവിടുത്തെ മലയാളികളെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഒരു ഭജന സമാജം പോലെ ഉണ്ടാക്കി അതേ തുടർന്നൊരു ഭജന മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. അങ്ങനെ വന്ന് തുടങ്ങി 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 പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു അമ്പലം സ്ഥാപിക്കുകയും അതേ തുടർന്ന് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലൊരു ആഴ്ച ഒരിക്കലോ ആണ്ടി ഒരിക്കലും ഒരു പൂജകളും ഇവിടെ സാധാരണ അമ്മനെ പൂജിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10 വർഷമായുള്ളൂ നമ്മൾ ഇതിന്റെ 20 വർഷത്തോളം അടുത്തായിട്ടുണ്ട്. പിന്നെ പ്രാണപ്രഷ്ഠ ചെയ്യുകയും പിന്നെ നാട്ടിൽ നിന്ന് തിരുമനിയന്മാരെ വരുത്തി നമ്മൾ പൂജകൾ ചെയ്യുകയും പിന്നെ നമ്മൾ എല്ലാ പലപ്പോഴും പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇപ്പൊ അയ്യപ്പ അമ്പലം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം ഇവിടുത്തെ ഞങ്ങള് ശരിക്കും പറഞ്ഞ ഞങ്ങൾ വന്നപ്പോ അയ്യപ്പ ശരണം കണ്ടപ്പോ പെട്ടെന്ന് ഞങ്ങളാകെ ബ്ലറായി. നിങ്ങൾ കണ്ട നിങ്ങളിവിടെ ഞങ്ങളിവിടെ വന്നപ്പോൾ രാവിലെ വന്നപ്പോ തന്നെ തിരിപ്പുട്ടുള്ളൂ. സ്വാമി ശരണം തുലാം 17 തിങ്കൾ കാർത്തിക കേരള പിറവി മധ്യപ്രദേശ് സ്ഥാപന ദിവസാശംസകൾ.
ഇങ്ങനെ എന്താ പറയാ ഒരു മലയാളം നമ്മുടെ കേരളത്തിൽ വന്ന പോലത്തെ ഒരു പ്രതിനിധിയാണ്. അതേപോലെ നമ്മുടെ വിളക്കും സംഭവങ്ങളൊക്കെ പറയണോ. അയ്യപ്പന്റെ നമ്മുടെ കോപ്പറേറ്റ് ഇടുന്ന നമ്മൾ അധികം വെക്കാത്തവരാ. അയ്യപ്പന്റെ ഭക്തിഗാനം മലയാളത്തില് ഞങ്ങള് ഉറക്കത്തിന്റെ വാലർന്ന വഴിക്ക് ഭക്തിഗാനം ഓണായി കേട്ടോ. കേരളത്തിനാ പെട്ടെന്ന് കേരളം ഓണായി. പിന്നെ കാണാൻ നമ്മൾക്ക് ഗണപതിയുടെ അമ്പലമുണ്ട്, കാർത്തിക അമ്പലമുണ്ട്, സരസ്വതി കാണാൻ പറ്റും. കാണിക്കാം സരസ്വതി ദേവി, മുരുകൻ, എല്ലാവരും ഉണ്ടല്ലേ. ശ്രീ കാർത്തികേയൻ, ശ്രീ കാർത്തികേയൻ അല്ലേ, ശ്രീ അയ്യപ്പൻ. ആ ആ ഓ എല്ലാവരും ഉണ്ടോ. അതെല്ലാം ഭംഗിയാട്ടെ. ഭഗവാൻ ഇരിക്കട്ടെ. ചുറ്റുവിളക്കല്ലേ. ആ ആ ചുറ്റുവിളക്കുണ്ടോ. ഫുൾ ഓണാണ് അവിടെ. നാട്ടിലേക്ക് വന്നത് ഇതിന്റെ ഉള്ളിൽ കാണാൻ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ശരിക്കും മലയാളി സെറ്റപ്പെട്ട ഫുള്ളൊരു കേരള ടച്ചുണ്ടടാ. അപ്പൊ നമ്മള് എന്നെ പിടിക്കുക അശോട്ടാ. നമ്മള് ഇത് ശരിക്കും കൊറേ ആൾക്ക് ഒരു 10-30,000 പേരില്ലേ, ഒരു 30,000 പേരോളം നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വ്യാവസായിക ദുരന്തം എന്ന് അറിയപ്പെടുന്ന ഭോപ്പാൽ ദുരന്തം നടന്ന യൂണിയൻ കാർബൈഡിന്റെ ആ ഒരു ഫാക്ടറിയാണ് നമ്മൾ പോണട്ടാ. ശരി. അപ്പൊ അശോകാടനും കണ്ണഞ്ഞാൻ മുമ്പിൽ നമ്മുടെ സെലീറുകൾ പോണട്ടാ. ശരിക്കും പറഞ്ഞാൽ ദുരന്തം നടന്ന സ്ഥലം കൊറേ നാളുകള് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ചെറുപ്പം മുതൽ ആ കാണണം ആഗ്രഹിച്ച സ്ഥലമാട്ടോ. പിന്നെ ഭോപ്പാൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആ ഭോപ്പാൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ദുരന്തം നടന്ന സ്ഥലമല്ലേ നമ്മൾ സാധാരണ അന്വേഷിക്കാറ്. ഒപ്പം തന്നെ ഇവിടുത്തെ ആൾക്കാർ അന്ന് രാവിലെ ഈ സംഭവം ഉണ്ടാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. അപ്പൊ അശോകേട്ടനൊക്കെ അതിൽ ഓടിയ ഒരാളാന്ന് പറയണട്ടോ. അപ്പൊ ആളോട് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസും സംഭവമൊക്കെ ചോദിക്കാം. അന്നത്തെ പുള്ളിക്കാരനൊക്കെ ഓടി ഓടിന്ന് പറഞ്ഞത് ഈ സംഭവം വന്നിട്ട് നോക്കത്താ ദൂരത്തേക്ക് ഓടിപ്പോയി ആള് പറഞ്ഞ. മിലിറ്ററിക്കാരുടെ രാജാവ് മിലിറ്ററി വണ്ടികളെ മൊത്തം കിടന്ന് കളിക്കണം. നമ്മള് വന്ന വഴി ക്ലോസ് ചെയ്തു. മിലിറ്ററിക്കാരുടെ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ആ കൊറോണ എന്തൊരു പ്രശ്നമാണ്. അപ്പൊ എന്തായാലും നമ്മള് വണ്ടി തിരിക്കണം. പക്ഷെ അത് 10 കിലോമീറ്റർ ചുറ്റിട്ട് പോണെന്ന് പറയണം. വേറെ വഴിക്ക് ചുറ്റിട്ട് പോണട്ടെ. വണ്ടി വളച്ചുട്ടാ. ആള് തമിഴ്നാട്ടുകാരനാടാ. റോഡൊക്കെ നല്ല തിരക്കിലാടാ. ഇന്ന് ഭോപ്പാല് ഫുൾ പവറായി പോയിക്കൊണ്ടിരിക്കണം. മാസ നമ്മള് പറയുന്ന നാട്ടില് പറയുന്ന നമ്മളെ തൃശ്ശൂര് നാട്ടില് നമ്മുടെ കേരളത്തില് വണ്ടി ഓടിച്ചാ എവിടെ പോയി ഓടിക്കാന്ന്. ഇവിടൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയി ഓടിക്കാട്ടാ അല്ലേ. നാടൊക്കെ എന്ത് വേറെ മൂട്. ഇവിടെ ബൈക്കാരെ എല്ലായിടത്തും കുത്തി കേടിക്കൊണ്ടിരിക്കണം. ഈ സ്ഥലങ്ങള് പണ്ടില്ലായിരുന്നു. അപ്പൊ യൂണിയൻ കാർബൈഡ് ഗ്യാസ് ലീക്ക് ആയതിനു ശേഷമാണ് ഈ വീടും മുറികളൊക്കെ വന്നത്. ഞാൻ ഇവിടെ വർക്ക് ചെയ്ത 1980 തൊട്ടിട്ട് യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡിൽ ഞാൻ വർക്ക് ചെയ്ത. അപ്പൊ ഈ കാണുന്നതാണ് യൂണിയൻ കാർബൈഡിന്റെ ഫാക്ടറിയുടെ കവാടം. ഇതാണ് യൂണിയൻ കാർബൈഡിന്റെ ഗേറ്റ്. 2 ലക്ഷം ആൾക്കാർക്ക് ഇപ്പോഴും ഞാനും എന്റെ അമ്മാവനും എന്റെ ചേട്ടനും ഞങ്ങൾ 3 പേരും യൂണിയൻ കാർഡ്. എന്റെ അമ്മാവൻ ഇവിടുത്തെ അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു. പുള്ളി അതിനുശേഷം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി മരിച്ചുപോയി പുള്ളി. എന്റെ ചേട്ടൻ ഇപ്പൊ നാട്ടിലോട്ട് തന്നെ ഷിഫ്റ്റായി അന്ന് തന്നെ 1984. അപ്പൊ ഞാൻ പോയില്ല. ഞാനിവിടെ ഇത് ചെയ്തു.
അപ്പോൾ ഈ കമ്പനിയുടെ മെയിൻ ഗേറ്റ് ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് കമ്പനി അവർ കാണിച്ചു തരുമെന്ന് അറിയില്ല, എങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. വർക്കേഴ്സ് ഓടിപ്പോയി എന്നാണ് പറഞ്ഞത്. ഈ സംഭവത്തിൻ്റെ സമയത്ത് എന്താ അനുഭവം? ഒരു പാത ഇത് എന്താ ഞാൻ പറയാം, എം ഐ സി നെത്തോള് നെത്തോള് എം ഐ സി കൂടെ രണ്ടു കൂടെ പോകുമ്പോ കോജിന്ന് പറഞ്ഞൊരു ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിന് വെയിറ്റ് കൂടുതലാണ്, വെള്ളം മരിയാ വെള്ളം മേലോട്ട് സമ്മർദ്ദം കാണാതെ എം ഐ സി എന്നുള്ളൊരു പുകയാണ്. അപ്പൊ പുകയിൽ കൂടെ ഈ ദ്രാവക കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോ അത് ഇങ്ങനെ ലിക്വിഡ് ആയിട്ട് വെള്ളം ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ കണ്ണിനെയും ലങ്സിനെയും സാരമായിട്ട് ബാധിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് അത് ഉണ്ടായത്. അതല്ല, അപ്പൊ നിങ്ങള് ഓടാന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് തന്നെ ഓടുന്നേ വരുന്ന ആൾക്കാർ എന്തിന്റെയാന്ന് ആൾക്കാർക്ക് അറിയണമെന്നില്ല. ഈ ശ്വാസം ആൾക്കാര് ഓടുന്ന നേരത്ത് കുറെ പേര് കുഴഞ്ഞു വീണ വഴി കിടന്ന് വരിക്കുന്നു. രാവിലെ മെഡിക്കൽ കോളേജ് ആ പ്രദേശം മുഴുവൻ അന്നത്തെ കേട്ടില്ല, അന്നത്തെ മെഡിക്കൽ ഇവിടുത്തെ ലോക്കൽ മെഡിക്കൽ കോളേജില് ആ പ്രദേശം മൊത്തം ശവങ്ങളാന്ന് പറഞ്ഞത്. ഇവിടുന്ന് ഓടി ഓടി അവിടെ എത്തുമ്പോ എല്ലാവരും മരിക്കണം വരുന്നു. 10-30 ആൾക്കാർ മരിച്ചു വരുന്നതാണ്. അപ്പോ ഞങ്ങൾ അവിടേക്ക് പോയപ്പോ അതിന്റെ അപ്പുറത്തേക്ക് പ്ലാനിന്റെ അടുത്തേക്ക് അവര് നമ്മളെ എൻട്രി തന്നില്ല. എന്താ എൻട്രി ഇല്ല, കളക്ടറിന്ന് പെർമിഷൻ വേണം. ഓക്കെ ഓക്കെ, ഇതിൽ മാത്രമേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേസ് നടക്കുന്നോണ്ടാണ്, കേസ് കംപ്ലീറ്റ് ആയിട്ടില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ബിസിനസ് ആണ് അതിന്റെ കേസ്, അവരാണ് അവരുടെ അടുത്താണ് ഈ കേസ്. അപ്പൊ എന്തായാലും പ്ലാന്റിന്റെ ഒരു സൈഡ് നമുക്ക് വേറെ സൈഡിൽ നിന്ന് കാണാന്ന് പറയണം. അപ്പൊ അവിടെ അവിടേക്ക് പോയിട്ട് നമുക്ക് പ്ലാന്റെ ഒരു ഭാഗം നമുക്ക് കണ്ടിട്ട് എന്തായാലും പോവാടാ. നെപ്തോള് അന്ന് അപകടം ഇപ്പൊ ഈ മൂന്ന് ഒഴിഞ്ഞെടുക്കണാണ്. ഇപ്പൊ മൂന്ന് വർക്കിംഗ് ആണ്, ഒന്നുമില്ല ഒന്നുമില്ല, ടോട്ടൽ ബന്ധം. അത് അന്നാ പ്രശ്നം ഉണ്ടായി 1984 മുതൽ അടഞ്ഞെടുക്കണം. 84 മുതൽ അടഞ്ഞെടുക്കണം. അപ്പൊ 37 വർഷമായിട്ട് ഈ ഫാക്ടറി മൊത്തം അടഞ്ഞെടുക്കണം. സംഭവം തന്നെ അടഞ്ഞിരിക്കും. അന്നപ്പോ പ്രകാശ് ചേട്ടൻ, ഈ സംഭവം ഉണ്ടാവുമ്പോ ഓടുമ്പോ എങ്ങനെയായിരുന്നു അവസ്ഥ? റോഡിലൊക്കെ എങ്ങനെയായിരുന്നു അവസ്ഥ? ആക്ച്വലി ആൾക്കാര് ഭയങ്കര ആരോപമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഈ കാണാൻ പ്ലാന്റ് അല്ലേ, ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആൾക്കാർ ഉരുണ്ടു വീഴുന്നു, അവരെ ചവിട്ടി പോകുന്നു. ഓ, മരിച്ചു വീഴുമ്പോ ചവിട്ടി പോകണം ആൾക്കാർ പോവുക. എന്താ സംഭവം അറിയില്ലല്ലോ, അങ്ങനെ ഓടി 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 നേരം വിളിക്കുന്നവരെ ഓടി. അത് കഴിഞ്ഞ് പോലീസുകാർ ദൂരത്തേക്ക് ഓടണേ, ഞാൻ ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്തതാണ്. അന്ന് ഞാൻ 11 മണിവരെ എനിക്ക് ഷിഫ്റ്റ് ആയിരുന്നു. 11 മണിവരെ എന്റെ ചേട്ടൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രണ്ടാം എന്റെ കൂടെ താക്കുന്ന പത്മനാഭെന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മാവൻ അടുത്ത് തന്നെ താമസിക്കുന്നത്, പുള്ളി എന്റെ അടുത്തോട്ട് വന്ന് പറഞ്ഞു നമ്മുടെ കമ്പനിയിൽ ഗ്യാസ് ലീക്ക് ആയെന്ന്. അപ്പൊ ഞങ്ങൾ ഓടി പിന്നെ വീട്ടിന്റെ ബിൽഡിംഗില് മേലോട്ടൊക്കെ ഞങ്ങൾ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ആ കാറ്റിന്റെ ഇത് അനുസരിച്ച് ആൾക്കാർ ഓട്ടുന്നു, തുവാല കാണിച്ചിട്ട് കാറ്റ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് തിരിച്ചോടാൻ പറയുന്നു. പക്ഷെ അതിന്റെ സത്യാവസ്ഥ അതല്ലായിരുന്നു. ഡോക്ടർ ശിവശങ്കരൻ സാർ ഉണ്ടായിരുന്നു, ഇനിയും കാർബോഡിന്റെ ഡോക്ടറായിരുന്നു. പുള്ളി പണ്ടേ പറഞ്ഞിട്ടുണ്ട് 1978 ഇവിടെ 6 കൊല്ലം മുമ്പ് ഒരു അബ്ദുൾ മജീദ് എന്ന് പറഞ്ഞൊരു പുള്ളി അമേദിയയിൽ താമസിക്കുകയായിരുന്നു. അന്നത്തെ സമയത്ത് ആ പുള്ളി മരിച്ചുപോയാണ്. അന്ന് പുള്ളി പറഞ്ഞ ഇതിന്റെ മെഡിസിൻ വെള്ളമാണെന്ന്, പച്ചവെള്ളം. ആ പച്ചവെള്ളം തന്നെ വീണ്ടും ഉപയോഗിച്ചത് ആൾക്കാർ മുഖം കഴുകിയവരും മുഖത്ത് പോയി ഇത് കണ്ണെടുത്തവരും തുണി നനച്ച് കഴുത്തിലിട്ടവരും എല്ലാം രക്ഷപ്പെട്ടു. ഈ പോജനും എം ഐ സിയും രണ്ടും കൂടെ മിക്സ് ആയിട്ട് പോയത് കൊണ്ട് ഇത് ലിക്വിഡായിട്ട് താഴെ കൂടെ പോയി. അതാണ് ഈ താഴെ കിടക്കുന്ന ആൾക്കാരെല്ലാം മരിച്ചു പോയത്. എം ഐ സി മാത്രമായിരുന്നെങ്കിൽ എം ഐ സി മേൽ കൂടെ പറഞ്ഞു പോകയാണ്. എം ഐ സി ദ്രാവകമാണ്, ഇത് ദ്രാവകമായിട്ട് ഇതെല്ലാം. എന്തായാലും അന്നത്തെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും, രാത്രി ഉറക്കത്തിന്. അവസാനം നമ്മുടെ ഈ പ്ലാന്റ് കത്തിക്കാനായിട്ട് ഒരു ഞങ്ങൾ ഡ്യൂട്ടിക്ക് വരും, ഞാൻ അടക്കം ഡ്യൂട്ടിക്ക് വരുമ്പോഴായിരുന്നു കത്തിക്കാൻ. കലക്ടർ സഹിതം വന്നിട്ട് കൂടെ വന്നിട്ടാണ് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന നമ്മുടെ അർജുൻ സിംഗ് ജിയാണ്. പിന്നെ അതിനെ കലക്ടറോട് പറഞ്ഞ് അങ്ങനെ അത് ചെയ്യാൻ വേണ്ട. അപ്പൊ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പ്ലോർ ഇതാണ്, താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ സാധനം. അത് ഈ ഫോജനും എം ഐ സിയും രണ്ടും കൂടെ മിക്സ് ആയി കണക്റ്റഡ് ആയതുകൊണ്ടാണ് അത് അപ്പറിലോട്ട് പോയത്. അപ്പൊ അതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് താഴോട്ട് ലോ ട്രോപ്പിലോട്ട് വന്നത്. അതുകൊണ്ടാണ് താഴെ കിടന്ന ആൾക്കാരെല്ലാം മരിച്ചതും ബിൽഡിങ്ങുകളിലുള്ള ആൾക്കാർ
നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ ദൂതമുണ്ടായിരുന്നു, പുള്ളി ഒത്ത റെയിൽവേ മാഷ അങ്ങനെ മരിച്ചുപോയി. പുള്ളി എല്ലാ സിഗ്നലും കൊടുത്ത് എല്ലാ വണ്ടികളും നിർത്തിച്ചുകൊണ്ടാൽ പക്ഷെ അവിടെയുള്ള കംപ്ലീറ്റ് പ്ലാറ്റോയിലെ കൂലികളെല്ലാം മരിച്ചു. ആ ഏരിയയിലുള്ള അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന പോലെ 2 ലക്ഷം ആൾക്കാർ ഇപ്പോഴും അതിനെ പറ്റിയിട്ട് എഫക്ട് ഉള്ള ആൾക്കാരുണ്ട്. അതിനു വേണ്ടി ഗ്യാസ് രാത്ത് എന്നുള്ള ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് ഇവിടെ, ബി എം എച്ച് ആർ സി എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ. BMHRC എന്നുള്ള ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ, അതാണ് അതിന്റെ പേര്. ഗ്യാസ് രാത്ത് എന്നുള്ള പേരിൽ ഹോസ്പിറ്റൽ ഉണ്ട്. ഡി ഐ ജി ബംഗ്ലാദ് അവിടെ വരുന്ന ഹോസ്പിറ്റലാണ്, യൂണിയൻകാരുടെ ഹോസ്പിറ്റലാണ്. അതിനുവേണ്ടി തന്നെ ഉള്ളതാണ്. അത് ചുമയും മറ്റ് ഇതുള്ള അസുഖമുള്ള ഇതാണ്. എന്തായാലും നമ്മള് നമ്മള് ആ നമ്മളാ നമ്മളപ്പ ആ സമയത്ത് ഇവിടെ ഉള്ള പോലെ ഫീൽ ചെയ്യാ ശരിക്കും. ഇവര് പറയുമ്പോ രാവിലെ എനിക്ക് ഓടുന്നു അല്ലെങ്കിൽ അതല്ലേ പസി കത്തിക്കണ സെറ്റപ്പാടാ. മാസ്ക് ഇല്ലേ, കൊറോണ ആയാലും വലിയ സാധനമാണ് വരണേനുള്ളിൽ. അപ്പൊ എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലിഷോയി അവിടെ അങ്ങോട്ട് വണ്ടി വെച്ചിരിക്കുക, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ വണ്ടി നമ്മുടെ കപ്പിത്താൻ അവിടെ പാർക്ക് ചെയ്തിരിക്കണ്ട. അപ്പൊ നമുക്ക് സാറിന്റെ വണ്ടിയിൽ അങ്ങോട്ട് കയറി പോവാം. അപ്പൊ നമ്മൾ ഇനി പോണത് ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി താജുൽ മജീദ്. അപ്പൊ നമ്മുടെ അന്നത്തെ ആ ദുരന്തത്തിന്റെ ഒരു മെമ്മറി കേട്ടോ, അത് പണിത് വെച്ചിരിക്കണം. ഒരു കിടാവ് ഒരു അമ്മേരെ ബാക്കിൽ തള്ളി വിടണതാണ്, അല്ല അത് പിള്ളേരൊക്കെ പറിച്ച് ഓടണേടാ. ഈ കാണുമ്പോ തന്നെ നമുക്ക് ഇത്തിരി വിഷമം തോന്നുന്നുണ്ട്. അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ട വായ പൊത്തി പിടിക്കണം. ഒരു ഭയങ്കര ഇത് കാണുമ്പോ തന്നെ നമുക്ക് അന്നത്തെ ആൾക്കാരുടെ അവസ്ഥ മനസ്സിലാവും കേട്ടോ. പിന്നെ ആ ഒരു ഉള്ള കടാവിനെ അല്ലെങ്കിൽ ചെറിയ കൈക്കുഞ്ഞിനെ അമ്മേരെ സാരിയുടെ ഉള്ളില് അടക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ തന്നെ വേറൊരു കൊച്ചിനാണ്ടോ, വേറെ കൊച്ച് മുഖം അമ്മേരെ പിന്നിലുണ്ടോ, മുഖം അമ്മേരെ പിന്നില് മറച്ചു പിടിച്ചിരുന്നു. ഇതൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലായില്ലേ അത് അന്നത്തെ ഒരു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു സിറ്റുവേഷൻ അല്ലേ. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി വായും കൊച്ചിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ഓടുന്നത്. ഒരു കൊച്ചിനെ പുറകിലോട്ടാക്കി സ്വന്തം രക്ഷ വായ കൊത്തിയില്ലെങ്കിൽ താസം ദ്രാവകം അകത്തോട്ട് പോകും, ഗ്യാസ് അകത്തോട്ട് പോകും. അത് ഗ്യാസ് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ വായ കൊത്തി ഒരു കൊച്ചിനെ വെച്ച് ഒരു കൊച്ചിനെ പുറകിലോട്ട് പിടിച്ച് താരി പിടിച്ച് തൂങ്ങി പോവാണ്. അത് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. തീർച്ചയായും നമ്മൾ ഓടിയെടുത്ത് യൂണിയൻ കാറുകളിലോട്ട് ആൾക്കാർ ഓടിക്കൊണ്ടിരുന്നത്, യൂണിയൻ കാറുകളും ഗ്യാസ് പോകുക ആൾക്കാർ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരുന്നത്. അതാണ് അവർക്ക് എങ്ങോട്ട് ശ്വാസം കിട്ടുന്നു അങ്ങോട്ട് ഓടിക്കൊണ്ടിരുന്നത്. അതാണ് അതുകൊണ്ടാണ് രണ്ടാം ക്ലാസ് ഷിഫ്റ്റിങ്ങിന് വേണ്ടി 7 മണിക്കുള്ള ഷിഫ്റ്റിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോ കലക്ടറും SP അവിടെ കൂടെ വണ്ടിയിൽ അവർ ഇതായിട്ടാണ് വന്നത്, അകമ്പടി കൂടിയാണ് വന്നത്. ഇവിടെ വന്നപ്പോ എല്ലാം അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന എല്ലാ വ്യക്തികൾക്കും അപ്പോയിന്റ്മെന്റ് ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ട്, 5 കിലോമീറ്റർ ദൂരെ വരെ ഒരു വ്യവസായമോ താമസ ഇതോ ഉണ്ടാകാൻ പാടില്ല. അന്ന് ഇവിടെ നിറച്ച ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആ ഏരിയകളിലെല്ലാം കുടിലുകൾ കെട്ടി യൂണിയൻകാരുടെ വാദത്തിൽ വരെ ആ കോളനി ഈ കോളനി വന്നെ ഉണ്ടാക്കി അങ്ങനെ ഇത് ചെയ്തുകൊണ്ടാണ് മരിച്ചു പോയത്. അതെ, അതിന് പല പല കാരണങ്ങളുണ്ട്. പിന്നെ ഓടുന്നു, രാത്രി കടന്ന ആൾക്കാർ എഴുന്നേറ്റ് ഓടുന്നു, ഒന്നിന്റെ പുറകിൽ ഒന്ന് ഓടുന്നു. ഈ ഒരു ക്രൗഡ് കാണുമ്പോ എല്ലാവരും എടുത്ത് ഓടുന്നു. അതെ, കൊച്ചിനെ കിട്ടിയ കൊച്ചിനെ എടുത്ത് ഓടി, ഭർത്താവിന് കിട്ടിയ ഭർത്താവിനൊക്കെ എടുത്ത് ഓടി. അങ്ങനെയുള്ള കിട്ടാത്ത കിട്ടിയില്ല, പോയത് പോയില്ല എന്നുള്ള ഓട്ടോ ആയിരുന്നു. ഒന്നിന്റെ പുറത്ത് ഈ അമേദി റോഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഈ അമേദി റോഡ് മുഴുവൻ ആൾക്കാർ നിറഞ്ഞ് പറന്ന് കിടക്കായിരുന്നു, മരിച്ചു. അന്നിവിടെ ഹോട്ടൽ പെഗോഡ എന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തോണ്ടിരിക്കുന്ന ധാരാളമായിരുന്നു യൂണിയൻകാരുകളുടെ ആ കാലഘട്ടത്തില്. അമേരിക്കയിൽ നിന്ന് അവിടെ നിന്നും റഷ്യയിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഹോട്ടൽ പെഗോഡയിലും ഹോട്ടൽ രാംസൺ ഇന്റർനാഷണലിലും താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവര് വെറും ബോയിൽഡ് എഗും ബീറും മാത്രം കുടിച്ചോണ്ടിരുന്നു, മറ്റു സാധനം വെള്ളം കുടിക്കില്ല. അവരൊന്ന് അന്ന് ഈ പേക്ക് ബോട്ടലുകളൊന്നും ഇല്ല ഉണ്ടോ ചേട്ടാ? ഇല്ല, 83-84 സമയങ്ങളിൽ ഈ വെള്ളത്തിന്റെ പേക്ക് ബോട്ടലുകളൊന്നും ഇല്ല. ഇപ്പോഴല്ലേ ഈ ബോട്ടൽ ആയത് കോൾ ഡ്രിങ്ക് ഇങ്ങനെയുള്ള അവര് മാറി ബീറ് മാത്രം കുടിച്ചോണ്ടിരുന്നത്. പിന്നെ ടാറ്റ സർവേ ഫോം എന്ന് പറഞ്ഞൊരു ഫോം നിറച്ചു, ആ ഫോമിനകത്ത് 25,000 രൂപ ഗ്യാസ് രാത്ത് ഇതായ ആൾക്കാർക്ക് കൊടുത്തു. അത് പിന്നെ ഗവൺമെന്റിനെ കൊണ്ട് പറ്റായിരുന്നപ്പോൾ അവർ പിന്നെ ഗ്യാസ് രാത്ത് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അവർ
അതിന്റെ പൈസകൾ കൊടുത്തോണ്ട് നഷ്ടപരിഹാരം മരിച്ച ആൾക്കാർക്ക് എന്നിട്ട് കൊടുത്ത 25,000 രൂപ മരിച്ചവർക്ക് കൂടുതൽ കൊടുത്തു. അത് അത് ഗ്രേഡ് വെച്ചാ ഓരോ ഗ്രേഡ് വെച്ച് ABCD എന്നുള്ള ഗ്രേഡ് വെച്ച് അങ്ങനെ കൊടുത്തു. പിന്നെ ഈ എഫക്ട് ആയ ആൾക്കാർക്ക് 200 രൂപ വെച്ചിട്ട് പെർ മന്ത് കൊടുത്തിട്ട് ഒരു കാർഡ് ഉണ്ടാക്കി. എന്നിട്ട് അത് സക്സസ് ആകാത്തതുകൊണ്ട് സക്സസ് ആയത് ആകാത്തത് കൊണ്ട് അവര് വീണ്ടും അതിനെ 25,000 രൂപ ഒരു കാറ്റഗറി വരെ ABCD അങ്ങനെയുള്ള കാറ്റഗറി ഉണ്ടാക്കിയിട്ട് ആ കാറ്റഗറിക്ക് കൊടുത്തു. ഇത് ഈ വീടും ഇതൊന്നും പരിസരങ്ങളൊന്നും ഇല്ലായിരുന്നു, വെറും റോഡ് മാത്രമല്ല ഈ പക്ക ഇതില്ലായിരുന്നു, മണ്ണിട്ട റോഡായിരുന്നു, മണ്ണിട്ട റോഡായിരുന്നു, കച്ച വീടുകളായിരുന്നു, കുടിലെന്ന് പറയില്ല നമ്മുടെ അതായിരുന്നു. അതിനുശേഷം പിന്നെ അതിക്രമിച്ച ആൾക്കാർ ഇതെല്ലാം അതിക്രമിച്ചുണ്ടാക്കിയതാണ്. ഇനി കറുവട്ട് ഗ്യാസ് ചെയ്തതിനു ശേഷം അതിക്രമിച്ചുണ്ടാക്കിയ വീടുമാണ് ഇത്. ഈ റോഡും ഇല്ലായിരുന്നു, ഒരു ഒരു എന്നാ പറയണം മണ്ണിന്റെ റോഡായിരുന്നു. എന്താ പറയണവര് ഇന്നിപ്പോ ഇന്ന് അടച്ചിരിക്കുകയാണ് ഇവിടുത്തെ എന്തോ ഒരു കാരണം കൊണ്ട്. അപ്പൊ 9 to 11 നാളെ രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നവാസ് പഠിക്കുന്ന സ്ഥലങ്ങളും അതിനകത്തെ കംപ്ലീറ്റ് ഡോക്യുമെന്റ് ബിൽഡിംഗ് ബിൽഡിംഗ് ബാക്കി അന്തർവാല. അപ്പൊ അവര് പറഞ്ഞത് നമ്മളിപ്പോ നമ്മുടെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ഈ കാണുന്നതാണ്, നമ്മുടെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനായിട്ട് ഇപ്പോൾ അവരുടെ സമയമല്ല, രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് രാവിലെ തന്നെ 11 വരെ, ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിൽ കയറി കാണാമെന്ന് പറയണം. അപ്പോൾ പള്ളിയുടെ ഒരു സൈഡ് ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ എത്തിരിക്കുക. നമ്മളിവിടെ ഓടിയിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് സൗണ്ട് നല്ല എക്കോല് കേൾക്കാണ്ടാം. പള്ളിയിൽ വലുപ്പം കണ്ട നമ്മുടെ ബോത്തമ്പും ആ റേഞ്ചിലാട്ടോ നോക്കിയാൽ പള്ളിയിൽ വലുപ്പം. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ പള്ളിയുടെ ഡീറ്റെയിൽ റിവ്യൂ വേറെ എപ്പിസോഡിൽ നമുക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെ വിശേഷം കണ്ട. അപ്പം നമ്മൾ പിന്നെ പോയി ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്തരാം. കാണാം മോസ്ക് ശരിക്കും ഒരു ഒരു വേറെ മൂഡുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ അല്ലെ നമ്മുടെ ഈ വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണിട്ട് അവനോടൊപ്പം തന്നെ ഭോപ്പാലിൽ നിന്ന് നമുക്കൊരു കോള് വന്നു. കോള് വരാന്ന് പറഞ്ഞാൽ ആ അപ്പം ആ വ്യക്തി നമ്മുടെ കൂടെ ഇന്ന് വൈകിട്ട് 6 to 6:30 ജോയിൻ ചെയ്യും. ആള് സാഗറിൽ നിന്ന് പറഞ്ഞു, സാഗറിൽ നിന്ന് ഭോപ്പാലിലേക്ക് വണ്ടി കയറിയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും സർപ്രൈസ് ആണ്. അപ്പം നാളെ മുതൽ പുള്ളിക്കാരനോട് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഇത്ര നാളുള്ള ഒരു മെൻ്റൽ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ പോലെ ആള് ഫുള്ളി നമ്മളെ മെൻ്റലി ഫുൾ പവർ ആക്കി നിർത്തിയൊരു ആളാണ്. അപ്പോൾ ആളെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം നമ്മൾ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയിൽ താഴെ നിന്നിട്ട് ഏറ്റവും ഹെവി വൈൻഡപ്പിട്ടാണ് നമ്മുടെ ട്രാവലിസേര ഇത്രയും ഹെവി വൈൻഡപ്പ് ആദ്യമായിട്ടാണ്. അപ്പോൾ നാളെ അടുത്ത ഹെവി കാഴ്ചകളായിട്ട് വരും. നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും എല്ലാവരും ഫോളോ ചെയ്തോളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടം അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റാ.